ഹലോ, നമുക്കിന്ന് കളർ ചെയ്യാം. നമ്മൾ ഇന്ന് കളർ ചെയ്യുന്നത് വർക്ക്ഷീറ്റ് നമ്പർ 51 and 58 പിക്ചറിലാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ എല്ലാവരും എടുത്തേ വർക്ക്ഷീറ്റ് എടുത്തേ. വർക്ക്ഷീറ്റ് നമ്പർ 51 എങ്ങനെ എടുക്കുന്നേ? 51 കണ്ടോ? 51 എടുത്തോ. അപ്പോൾ ഇങ്ങനെ ഒരു പടം കണ്ടോ? എല്ലാവരും കണ്ടോ? എങ്കിൽ ഇതിൻ്റെയൊക്കെ പേരുകൾ വേഗം ഒന്ന് പറഞ്ഞേ. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് ഈ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നുന്നത്? ഒരു മൗണ്ടൻ അല്ലേ? ഒരു മൗണ്ടൻ ഉണ്ട്. പിന്നെ മൗണ്ടൻ്റെ അടുത്ത് ആരാ ഉള്ളത്? ക്ലൗഡ്സ് ഉണ്ട്. താഴെ എന്താ ഉള്ളത്? ഒരു പ്ലാന്റ് ഉണ്ട്. പിന്നെ ഗ്രാസ് ഉണ്ട്. ഇനി ഈ സൈഡിൽ എന്താ ഉള്ളത്? ഇത് കണ്ടിട്ട് എന്താണെന്നാ തോന്നുന്നത്? ആ വലിയൊരു റോക്കുണ്ട്. റോക്കിൻ്റെ അടുത്ത് ആരാ ഉള്ളത്? വലിയൊരു പാറയുണ്ട്. പാറയുടെ അടുത്ത് ഒരു ട്രീ ഉണ്ട്. താഴെ പുല്ലുണ്ട് അല്ലേ? ഗ്രാസ് ഉണ്ട്. ഇനി നമുക്കിനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പഠിക്കാം. ശ്രദ്ധിച്ചിരുന്നേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് പഠിച്ചു. നീളമുള്ളതും നീളം കുറഞ്ഞതും. ലോങ് എന്ന് പറഞ്ഞാൽ നീളമുള്ളത്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോങ് ആയിട്ടുള്ളത് കാണിച്ചു തന്നേ. ഓക്കെ, ലോങ് മൗണ്ടൻ അല്ലേ? നല്ല പൊക്കം അല്ലേ? ലോങ്. അപ്പോൾ നീളം കുറവ് ആർക്കാ? ഷോർട്ട്. നോക്കി, ഈ റോക്കിന് പൊക്കക്കുറവല്ലേ? നീളക്കുറവല്ലേ? ഷോർട്ട്. അപ്പം ലോങ് ഷോർട്ട്. ഇനി ഈ ട്രീക്കാണോ ഈ പ്ലാന്റിനാണോ നീളമുള്ളത്? ഇതിലേതാ ലോങ്? വേഗം പറഞ്ഞേ, ഏതാ? തൊട്ട് കാണിച്ചോ. ആ വെരി ഗുഡ്, ട്രീ അല്ലേ? ലോങ് ട്രീ, ഷോർട്ട് പ്ലാൻ. ലോങ് ഷോർട്ട്. ഓക്കെ, ഇനി നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ നോക്കാം. നമ്മൾ പഠിച്ചതാ വേം. എന്താ അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പം അപ്പിലുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താ ഉള്ളത്? മുകളിൽ എന്താ ഉള്ളത് പറഞ്ഞോ. ക്ലൗഡ്സ് ഉണ്ടല്ലേ. അപ്പം ഡൗൺ. താഴെ എന്താ ഉള്ളത്? ഗ്രാസ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, പിന്നെ റോക്കുണ്ട്, ട്രീ എല്ലാം താഴെ. അപ്പം അപ്പിൽ ക്ലൗഡ്സ് ഉണ്ട്, താഴെ പ്ലാൻ, ഗ്രാസ്, റോക്ക്, ട്രീ, ഇതെല്ലാം ഡൗൺ. അപ്പ് ഡൗൺ. ഇനി ബിഹൈൻഡ് എന്ന് പറയാവോ? എന്താ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ? പുറകിൽ. ഇതിൻ്റെ അകത്തെ ബിഹൈൻഡ് ആയിട്ടുള്ള കാര്യം തൊട്ട് കാണിക്കാവോ? ഏതാ? ശരിമ തൊട്ട് കാണിക്കാവേ. അത് നിങ്ങൾ പറയണം. ഇവിടെ ഒരു പ്ലാന്റ് നിൽക്കുന്നുണ്ടോ? ഈ പ്ലാന്റിൻ്റെ എവിടെയാണ് ഈ മൗണ്ടൻ? സൈഡിലാണോ, ഫ്രണ്ടിലാണോ, അതോ ബിഹൈൻഡാണോ, പുറകിലാണോ? ബിഹൈൻഡ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ പ്ലാന്റിൻ്റെ പുറകിലാണ് ഈ മൗണ്ടൻ. ബിഹൈൻഡ് ദ പ്ലാന്റ്. കണ്ടോ? ബിഹൈൻഡ്. എങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞേ. മൗണ്ടൻ്റെ എവിടെയാണ് പ്ലാന്റ് നിൽക്കുന്നേ? ഫ്രണ്ടിലാണ് പ്ലാന്റ് നിൽക്കുന്നത് അല്ലേ. ഈ മൗണ്ടൻ്റെ ഫ്രണ്ടിലല്ലേ, മുൻവശത്തല്ലേ നിൽക്കുന്നേ. ഓക്കെ, ഇതുകൊണ്ട് നോക്കിക്കേ. ഈ ഇത് ശനിമ പറഞ്ഞു ഇത് പാറയാണ്. നിങ്ങൾ പാറ കണ്ടിട്ടില്ലേ? പാറ എങ്ങനെയാണ്? നല്ല കട്ടിയല്ലേ. കട്ടികൾ എന്താ പറയുന്നത്? ഹാർഡ്. അപ്പം ഹാർഡ്. അപ്പം സോഫ്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും? ഇവിടെ ട്രീ ഉണ്ട്. ആ ട്രീയിൽ ലീവ്സ് ഉണ്ട്, ഇലകൾ. ഇലകൾ തൊട്ട് നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് ഇലയുടെ പുറകം? നല്ല സോഫ്റ്റ് അല്ലേ. അപ്പം നോക്കിയേ, ഹാർഡ്, സോഫ്റ്റ്. കണ്ടോ? ഷൈൻമാവിൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, കണ്ടോ? അപ്പോൾ ഈ കല്ലെന്താന്നാ ഷൈൻമാൻ പറഞ്ഞേ? ഹാർഡ്. കണ്ടോ? ഹാർഡ്. നോക്കിയേ, ഷൈൻമാവിൻ്റെ കയ്യിൽ കോട്ടൺ ഉണ്ട്, പഞ്ഞി. ഇത് സോഫ്റ്റ്. ഹാർഡ്, സോഫ്റ്റ്. ഇവിടെ കണ്ടോ ഈ കല്ല്? ഹാർഡ്, ഈ ഇലകളൊക്കെ നല്ല സോഫ്റ്റ്. ഓക്കെ, ഇനി ഹാർഡായിട്ടുള്ള ഒന്നിൻ്റെ കാര്യങ്ങളുടെ പേര് പറയാവോ? വേഗം ഒന്ന് അമ്മയോട് പറഞ്ഞു കൊടുത്തേ. വീട്ടിലുള്ള തടി അല്ലേ, വുഡ്, ടേബിൾ, ഇതൊക്കെ നല്ല ഹാർഡാണ്. ഇനി ഫ്ലവേഴ്സോ പൂക്കളൊക്കെ നല്ല സോഫ്റ്റ് അല്ലേ? ഫെതർ നല്ല സോഫ്റ്റ് അല്ലേ? അപ്പോൾ ഹാർഡ് ആൻഡ് സോഫ്റ്റ്. ഓക്കെ, ഇനി നമുക്കിനി അടുത്തത് നോക്കാം. നിയർ ആൻഡ് ഫാർ. എന്താ നിയർ എന്ന് പറഞ്ഞാൽ? അടുത്ത്. ഫാർ എന്ന് പറഞ്ഞാൽ ദൂരെ. ഈ പിക്ചറിൽ നമുക്ക് ഇവിടെ പാറ കണ്ടോ? ഈ പാറയുടെ അടുത്താണ് ഈ ട്രീ നിൽക്കുന്നത്. നിയർ അല്ലേ, ഈ ട്രീ നിയർ ദ റോക്ക്. പാറയുടെ അടുത്താണ് ട്രീ നിൽക്കുന്നത്. എങ്കിൽ ദൂരെയുള്ള സാധനം കാണിച്ചു തരാവോ? തൊട്ട് കാണിക്കാവോ? ആ ഈ ക്ലൗഡ്സൊക്കെ ദൂരെ അല്ലേ. ദൂരയ്ക്ക് പറഞ്ഞ ഇംഗ്ലീഷ് എന്താ? ഫാർ. അപ്പം നിയർ, ഫാർ. ഈ റോക്കിൻ്റെ അടുത്താണ് ഈ ട്രീ നിൽക്കുന്നത്. നിയർ, ഫാർ, ക്ലൗഡ്സ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാ. ശനിമ ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ, ഒന്നും കൂടെ ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ബിഗ് ആൻഡ് സ്മോൾ. അത് നിങ്ങൾ പറഞ്ഞേച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ബിഗ് ഏതാ, സ്മോൾ ഏതാ, ലെഫ്റ്റ്, റൈറ്റ്, അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കുമോ? ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കാം. ശനിമ പറഞ്ഞു ഇത് റോക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെടി നട്ടില്ലായിരുന്നോ? നമ്മളെവിടെയാണ് ചെടി നട്ടത്? സാധാരണ നമ്മളെവിടെയാണ് ചെടി നടുന്നത്? മണ്ണിലല്ലേ. അപ്പോൾ മണ്ണിലിന് ഇംഗ്ലീഷ് എന്താണെന്നറിയാവോ? സോയിൽ. അപ്പോൾ നോക്കിയേ, പാറയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് റോക്ക്,
മണ്ണിന് സോയിൽ. ഓക്കെ, ഈ ശൈനമ്മ ഒരു കാര്യം കാണിച്ചു തരാവേ. ഓക്കെ, ശൈനമ്മാവിൻ്റെ കയ്യിൽ ഒരു വുഡൻ ബ്ലോക്ക് ഉണ്ട്, ഒരു പേപ്പറും ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ഓക്കെ, ഈ പേപ്പറിൻ്റെ മുകളിലാണ് ശൈനമ്മ ഈ വുഡൻ ബ്ലോക്ക് വെച്ചേക്കുന്നത്. കണ്ടോ, പേപ്പറിൻ്റെ മുകളിലാണ് ഈ വുഡൻ ബ്ലോക്ക്, ഓവർ ദ പേപ്പർ. കണ്ടോ, ഓവർ ദ പേപ്പർ. കണ്ടോ, ഈ പേപ്പറിൻ്റെ മുകളിലാണ് ഈ വുഡൻ ബ്ലോക്ക്, ഓവർ ദ പേപ്പർ. ഇനി നമുക്ക് ഈ പേപ്പറിൻ്റെ അടി വെച്ചു. ഇപ്പം എങ്ങനെയാണ് പറയുന്നത്? അണ്ടർ ദ പേപ്പർ. കണ്ടോ, അണ്ടർ, ഓവർ. മനസ്സിലായോ? ശൈനമ്മ ഒന്നും കൂടെ പറഞ്ഞുതരാം. നോക്കി, ശൈനമ്മാമിൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഉണ്ട്, ഒരു വുഡൻ ബ്ലോക്കും ഉണ്ട്. ആദ്യമേ ശൈനമ്മ നോക്കി, ഈ പേപ്പറിൻ്റെ മുകളിൽ വെച്ചു. ഇപ്പം എങ്ങനെയാണ് പറയുന്നത്? ഓവർ ദ പേപ്പർ. ഓക്കെ, അടി വെച്ചപ്പം അണ്ടർ ദ പേപ്പർ. ഓക്കെ, അപ്പം നമ്മൾ ഓവർ ആൻഡ് അണ്ടർ കണ്ടു. ഇനി ശൈനമ്മ എബോവ് പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ മൗണ്ടൻ ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ഗ്രാസ് ഉണ്ട്, റോക്ക് ഉണ്ട്, ട്രീ ഉണ്ട്. ഇതിൻ്റെ എല്ലാം മുകളിൽ എന്താണെന്ന് പറയാവോ? എബോവ് സ്കൈ അല്ലേ? നോക്കിയേ, സ്കൈ ആണ്. ഇതിൻ്റെ എല്ലാ മുകളിലാണ് സ്കൈ. കണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം അണ്ടർ, അല്ലെങ്കിൽ സ്കൈയുടെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത് അല്ലേ? സ്കൈയുടെ താഴെയല്ലേ ഈ മൗണ്ടനും പ്ലാന്റും ഗ്രാസും റോക്കും ട്രീ എല്ലാം സ്കൈയുടെ അടിയിലല്ലേ വരുന്നത്? അപ്പം നമ്മൾ പഠിച്ചു എബോവ്. എന്താ എബോവ് എന്ന് പറഞ്ഞാൽ? മുകളിൽ. ശ്രദ്ധിച്ചിരുന്നേ, മുകളിൽ. ശനിമ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഈ മൗണ്ടൻ്റെയും ഈ പ്ലാന്റിൻ്റെയും ഈ റോക്കിൻ്റെയും ഈ ട്രീയുടെ എല്ലാം ഏറ്റവും മുകളിൽ എന്താ ഉള്ളത്? സ്കൈ. അപ്പം ഇതിൻ്റെ എല്ലാം എബോവ് ദ സ്കൈ. അതുപോലെ തന്നെ ഈ സ്കൈയുടെ താഴെയാണ് അല്ലെ അണ്ടറിലാണ് ഇതെല്ലാം ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇനി വലിയ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് പഠിക്കാം. ഇത് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് മനസ്സിലാൽ മതി. ഓവർ, അണ്ടർ, എബോവ് എന്താണെന്നൊക്കെ ജസ്റ്റ് ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം. നമുക്ക് ബസ്സൊക്കെ കയറണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? നമ്മൾ ഒന്നെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോകണം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് പോകണം. എന്താ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ? ബസ് വന്ന് നിൽക്കുന്ന സ്ഥലം അല്ലേ ബസ് സ്റ്റോപ്പ്, ബസ് വന്ന് നിൽക്കുന്ന സ്ഥലം. അതുപോലെ നമുക്കറിയാം, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, യാത്ര പോകുമ്പം റെഡ് സിഗ്നൽ കാണുവാണ് നമ്മൾ എന്ത് ചെയ്യണം? ട്രാഫിക് സിഗ്നലിൽ റെഡ് കളർ ലൈറ്റ് തെളിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം, വണ്ടി നിർത്തണം. ഗ്രീൻ ലൈറ്റ് ആണെങ്കിലോ വണ്ടി മൂവ് ചെയ്യാം, പാസ് ചെയ്യാം അല്ലേ, മൂവ് ചെയ്യാം അല്ലെങ്കിൽ പാസ് ചെയ്യാം. അപ്പം സ്റ്റോപ്പ്, പാസ്. എന്താ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ? നിർത്തുക. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ബസ് വന്ന് നിർത്തുന്ന സ്ഥലം. പാസ് എന്ന് പറഞ്ഞാൽ കടന്നു പോകുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഇനി റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റൊക്കെ കാണുമ്പോൾ നിങ്ങളത് പറയണം കേട്ടോ, സ്റ്റോപ്പ്, മൂവ് അല്ലെങ്കിൽ പാസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പാസ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ മൗണ്ടൻ ആണോ, അതോ ഈ റോക്കാണോ, അതോ ഈ ട്രീ ആണോ, അതോ ഗ്രാസ് ആണോ? ഇവിടെ ആരായിരിക്കും മൂവ് ചെയ്യുന്നത്? ശനിമ അതിൻ്റെ അകത്ത് പറയാത്തൊരു പേരുണ്ട്, തൊട്ട് കാണിച്ചേ. ആരാ മൂവ് ചെയ്യുന്നേ? വെരി ഗുഡ്, ക്ലൗഡ്സ് അല്ലേ, ക്ലൗഡ്സ് മൂവ് ചെയ്യുന്നു. ഇവിടെ മൂന്ന് ഷേപ്പുണ്ടെന്ന് ശൈമ പറഞ്ഞു. മൂന്ന് ഷേപ്പിലെ ഒരു ഷേപ്പിൻ്റെ ഷേപ്പാണ് ഇവിടെ നമ്മുടെ ഒരു പിക്ചറിന്. കണ്ടുപിടിക്കാവോ? കണ്ടുപിടിച്ചിട്ട് വേഗം അമ്മയ്ക്ക് പറയണം. ഇവിടെ മൂന്ന് ഷേപ്പ്സ് ഉണ്ടെന്ന് ശൈമ പറഞ്ഞു. ഈ മൂന്ന് ഷേപ്പ്സിലെ ഒരു ഷേപ്പാണ് ഇവിടെ ഒരു പിക്ചറിന്. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. വർക്ക്ഷീറ്റ് നമ്പർ 52. ഇനി ഇത് നമ്മൾ കണ്ടേക്കുന്ന പടം അല്ലേ, ഓൾറെഡി പഠിച്ചതാ. ഇനി ഇതിന് വേഗം ഒന്ന് പറഞ്ഞേ. ഇതെന്താ? ഇത് റോക്കറ്റ്. വെരി ഗുഡ്. ഇത് ഹോട്ട് എയർ ബലൂൺ. പിന്നെ ക്ലൗഡ്സ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്. ഇനി ഈ റോക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നേ? സ്പേസിലേക്ക് അല്ലേ, മുകളിലേക്ക്. സ്പേസിലേക്ക് പോകും. സ്പേസിലെ കാര്യങ്ങളൊക്കെ അറിയാനെന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഷൈമ പറഞ്ഞു തന്നായിരുന്നു. ഇനി നമ്മൾ പഠിച്ച പല ഷേപ്പ്സ് വെച്ചാണ് ഈ റോക്കറ്റ് കണ്ടോ വരച്ചേക്കുന്നത്. നിങ്ങളതിൻ്റെ ഓരോ ഷേപ്പ്സിൻ്റെ പേര് പറയണം. പിന്നെ ബിഗ്, സ്മോൾ നമ്മൾ പഠിച്ചേക്കുന്നതൊക്കെ നിങ്ങളിതിൻ്റെ അത് നോക്കി പറയണം. ഇനി നമുക്ക് റോക്കറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടാലോ. ഓക്കെ, അപ്പോൾ ആ റോക്കറ്റിൻ്റെ വീഡിയോ കാണുമ്പം അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. ശ്രദ്ധിച്ചിരിക്കണം. റോക്കറ്റ് പോകുമ്പോൾ ഒരു സ്വരം കേൾക്കും, അതിന് പറയുന്ന പേരാണ് ടു സ്പട്ടർ. റോക്കറ്റ് പോകുമ്പോൾ ആ സ്വരത്തിന് പറയുന്ന പേരാണ് ടു സ്പട്ടർ. പിന്നെ നമ്മൾ എങ്ങനെ സാധാരണ കൗണ്ട് ചെയ്യുന്നേ? 1, 2, 3, അതായത് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ റോക്കറ്റ് പോകുമ്പം ഡിസെൻഡിങ് ഓർഡറിലാണ് കൗണ്ട് ചെയ്യുന്നത്. 10, 9, 8 അങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് സ്പേസിൽ പോയിട്ട് വരാം. ഉണ്ട്, ഇവരെല്ലാം കണ്ടോ, ആൾക്കാർ നിൽക്കുന്നുണ്ടോ? ഇവരെല്ലാം ഈ റോക്കറ്റ് പോകുന്ന കാണാൻ വേണ്ടി നിൽക്കുക. ഇവിടെയാണ് റോക്കറ്റ് ഉള്ളത്. കേരളത്തിൽ ഒരു സ്ഥലത്തുണ്ട് റോക്കറ്റ് വിടുന്ന സ്ഥലം. എവിടെയെന്നറിയോ? തുമ്പ. കണ്ടോ റോക്കറ്റ്? കണ്ടോ റോക്കറ്റ് പോകാറായി, അതുകൊണ്ടാണ് ഇതുണ്ടോ പുക വരുന്നത്, സ്മോക്ക്. റോക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? സ്പേസിലേക്ക്. സ്പേസിലെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് കണ്ടോ.
പോകാം പോകാൻ തുടങ്ങി. ഇപ്പോൾ പോകും. ശ്രദ്ധിച്ചിരിക്കണേ, കണ്ടു കൗണ്ട് ഡൗൺ തുടങ്ങി. എന്ത് നീളമാണ് നോക്കിയേ. കഴിഞ്ഞ വർഷം നമ്മൾ റോക്കറ്റ് വിട്ടായിരുന്നല്ലോ, അതിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? ചന്ദ്രയാൻ 2. കണ്ടോ, ഇപ്പോൾ പോവേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താ ഇത്? റോക്കറ്റ്. കണ്ടോ സ്മോക്ക്, കണ്ടോ പോയി. ഇപ്പോൾ വിടുവേ, ഇപ്പോൾ പോകും. കണ്ടോ തീ, കണ്ടോ പോയി, പൊങ്ങിപ്പോകുന്നുണ്ട. കണ്ടോ കണ്ടോ റോക്കറ്റ് പോകുന്നുണ്ടോ? റോക്കറ്റ് എങ്ങോട്ടാ പോകുന്നത്? സ്പേസിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പിക്ചർ നോക്കാം. ഇതിൻ്റെ പേരെന്താണെന്ന് ശൈനിമൻ പറഞ്ഞേ, ഹോട്ട് എയർ ബലൂൺ. ഇത് എങ്ങോട്ട് പോകുന്നേ? മുകളിലേക്ക്. റോക്കറ്റ് സ്പേസിലെ കാര്യങ്ങൾ അറിയാനാണെങ്കിൽ ഹോട്ട് എയർ ബലൂൺ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിനോദത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ കയറി പോകത്തില്ലേ കയ്യിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ ഈ ഹോട്ട് എയർ ബലൂണ് കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊരു ബാസ്ക്കറ്റാണ്. ഇവിടെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഇവിടെയാണ് തീ കത്തിച്ചിട്ട് എയർ ചൂട് മുകളിലേക്ക് വന്നിട്ട് ഇത് ബലൂണാണ്. ഇതിങ്ങനെ വീർത്ത് വരും. അത് ഫുള്ളായി വീർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോഴ്സിൽ അത് മുകളിലേക്ക് പറക്കും. അപ്പോൾ നമുക്ക് ഹോട്ട് എയർ ബലൂണ് കയറാം. മുകളിൽ പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഇഷ്ടമാണ് കയറി പോകാനായിട്ട്? ആർക്കെ വരുന്ന ശൈനിമാവിൻ്റെ കൂട്ടത്തിൽ ആർക്കെല്ലാം പേടിയുണ്ടെങ്കിൽ ശൈനിമാവിൻ്റെ കയ്യെ മുറുക്കെ പിടിച്ചു. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഹോട്ട് എയർ ബലൂണ് കയറി പോകാൻ പോവാം. ഓക്കെ, റെഡി, 1, 2, 3. കണ്ടോ ഹോട്ട് എയർ ബലൂൺ, കണ്ടോ ഇവരെല്ലാം കയറാൻ പോവാം. നമുക്കും പോവാം അവരുടെ കൂട്ടത്തിൽ. വേഗം പോരെ, എത്ര എണ്ണ നോക്കിക്കേ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. കണ്ടോ ബാസ്ക്കറ്റ്, കണ്ടോ ഈ ബാസ്ക്കറ്റിലാണ് കയറുന്നത്. കണ്ടോ ചേച്ചി കയറുന്നത്, കണ്ടോ. നമുക്ക് അവിടെ കൂടുതൽ കയറാം. കണ്ടോ ഈ ബാസ്ക്കറ്റ് കയറി ഇരിക്കും. കണ്ടോ എത്ര സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന്. കണ്ടോ നല്ല ചിരിച്ചോണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്നത്തേലാണ് കയറുന്നത്? ഹോട്ട് എയർ ബലൂൺ. കണ്ടോ ഇപ്പോൾ എല്ലാവരും കയറി, നമ്മളും കയറിയേ. ഇപ്പം പൊങ്ങി പോവേ. ആ തീ, കണ്ടോ തീ കത്താൻ തുടങ്ങി. ആ ശൈനിമ കാണിച്ചെന്നില്ലേ, അവിടെ തീ കത്താൻ തുടങ്ങി. കണ്ടോ ബലൂൺ വീർത്തു അല്ലേ, ഫുള്ളായിട്ട് വീർത്തു. കണ്ടോ ഇപ്പം പൊങ്ങും. കണ്ടോ ഇവിടുന്ന് പൊങ്ങും. ആ പൊങ്ങി, കണ്ടോ പൊങ്ങി പൊങ്ങി പോവാ. കണ്ടോ പൊങ്ങിയേ, കണ്ടോ ലൈറ്റ്, കണ്ടോ തീ കത്തുന്നതിൻ്റെ വെളിച്ചം. കണ്ടോ അപ്പോൾ മുകളിൽ ചെന്നു. കണ്ടോ താഴത്തെ കാഴ്ചകളൊക്കെ. കണ്ടോ കണ്ടോ നമ്മളിരിക്കുക ബാസ്ക്കറ്റിൽ. എന്ത് രസമല്ലേ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ട് എയർ ബലൂണ് കയറി. അപ്പോൾ നമുക്കിനി എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത്? വേഗം വേഗം അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ആർക്കെങ്കിലും പേടിയായോ? ഇല്ല, അതന്നെ ശൈനിമാമല്ലേ കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം, ഇനി ഇതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓൾറെഡി പഠിച്ചേക്കുന്നൊന്നും ശൈനിമം പറയുന്നില്ല. ലോങ്, ഷോർട്ട്, ലെഫ്റ്റ്, റൈറ്റ് ഡയറക്ഷൻസ് അതെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. ഈ ശൈനം നോക്കട്ടെ. ശൈനിമം ഒരു കാര്യം ചോദിക്കട്ടെ, ആർക്കൊക്കെ ഓടാൻ അറിയാം? എന്താ ഓട്ടം ഓടുക എന്ന് പറഞ്ഞാൽ? റണ്ണിങ്. പിന്നെ ആരൊക്കെ ചാടുന്നവരുള്ളേ? ജമ്പിങ്. പിന്നെ ആരൊക്കെ ജനലിലൊക്കെ പിടിച്ച് കയറുന്നേ? ക്ലൈംബിങ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ നമ്മളത്തെ പിടിച്ച് കയറി കയറി പോകത്തില്ലേ? ക്ലൈംബിങ്. ഇഷ്ടമല്ലേ നിങ്ങൾ മുകളിലേക്ക് കയറാനായിട്ട്? ഓക്കെ, പിന്നെ അമ്മ എറിഞ്ഞു തരുന്ന ബോൾ ആരെ പിടിച്ചെടുക്കുന്നേ? അല്ലെങ്കിൽ ബോൾ ഇങ്ങനെ എറിഞ്ഞ് അമ്മയ്ക്കൊക്കെ കൊടുക്കുന്നേ? ത്രോയിങ്. ഇതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ നോക്കണം. ഏതൊക്കെയാ? റണ്ണിങ്, ജമ്പിങ്, ക്ലൈംബിങ്, ത്രോയിങ് ആൻഡ് ക്യാച്ചിങ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ചില കാര്യങ്ങൾ നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, ഇപ്പോൾ നോക്കിക്കേ, ഈ റോക്കറ്റും ഈ ഹോട്ട് എയർ ബലൂണും ഇതിലെ കൂടെ പോയത് വായിൽ കൂടെ അല്ലേ? ത്രൂ ദ എയർ, വായുവിൽ കൂടിയാണ് പോയത്. അതിന് പറയും ത്രൂ ദ എയർ. ശൈനിമ ഒരു കാര്യം കാണിച്ചു തരാവേ. കേട്ടോ ശൈനിമാവിൻ്റെ കയ്യിലൊരു ബ്ലോക്ക് ഉണ്ട്.
ഒരു വുഡൻ ബ്ലോക്കുണ്ട്, ഒരു ടോയിൻ്റുണ്ട്, ഒരു നൂലുണ്ട്. നോക്കിക്കേ, ശൈനമ കോർക്കാൻ പോവുക. ഈ വുഡൻ ബ്ലോക്കിൻ്റെ അകത്ത് കണ്ടോ ഒരു ഹോളുണ്ട്, കാണാവോ? കണ്ടോ ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ അകത്തൂടെ ഈ നൂല് കോർക്കുക, കണ്ടോ? കോർത്തു, നോക്കി, കോർത്തു. അപ്പം എന്താ പറയുന്നത്? ത്രൂ ദ ഹോൾ. ഈ ഹോളിൻ്റെ അകത്തൂടെ നൂല് കോർത്തു, ത്രൂ ദ ഹോൾ. ശനിമം കാണിച്ചു തന്നേ ഉള്ളൂ കൂടുതൽ മനസ്സിലാക്കാനായിട്ട്. ഇപ്പം എന്താ പഠിച്ചത്? ത്രൂ ദ. ഒന്നും കൂടെ പറയാൻ നോക്കിയേ, ഈ റോക്കറ്റും ഈ ഹോട്ട് എയർ ബലൂണും ഇതിലെ കൂടെ പോകുന്നത് ത്രൂ ദ എയർ. അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ അകത്തൂടെയാണ് ഈ ടോയിൻ പോയേക്കുന്നുണ്ടോ, ത്രൂ ദ ഹോൾ. ഇനി എന്താ ബേണിംഗ് എന്ന് പറഞ്ഞാൽ? കത്തിക്കുക അല്ലേ, നമ്മൾ തീ കത്തിക്കും, തിരി കത്തിക്കും, അതിനൊക്കെ പറയുന്നതാണ് ബേണിംഗ്. അതുപോലെ നമുക്ക് കണ്ടില്ലായിരുന്നോ ഈ ഹോട്ട് എയർ ബലൂൺ പോയപ്പോഴത്തേനും തീ കത്തിച്ചപ്പോഴല്ലേ അതിൻ്റെ അകത്ത് ഈ ബലൂൺ വീർത്ത് അത് മുകളിലേക്ക് പൊങ്ങിപ്പോയത് നമ്മൾ കണ്ടു. ബേൺ കത്തിക്കുമ്പോൾ എന്ത് വരും? പുക വരും. പുകയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? സ്മോക്ക്. ഓക്കെ, അപ്പോൾ ഇനി തീക്ക് ചൂടാണോ തണുപ്പാണോ? ശനിമാനൊന്ന് പറഞ്ഞു തന്നേ, തീ തൊട്ട് നോക്കിയിട്ടുണ്ടോ ചൂടാണോ തണുപ്പാണോ? എന്തൊരു ചോദ്യം അല്ലേ, ഈ ശനിമാൻ ഇതൊന്നും അറിയത്തില്ലേ. ആ ചൂടാ. അപ്പോൾ ചൂടിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഹോട്ട്. അപ്പോൾ തണുപ്പിൻ്റെ ഇംഗ്ലീഷ് എന്താ? കോൾഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഹോട്ട് കോൾഡ്. അപ്പം തണുത്ത കുറച്ച് സാധനങ്ങളുടെ പേരും ചൂടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുടെ പേരും നിങ്ങൾ പറയണം, ഹോട്ട് ആൻഡ് കോൾഡ്. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ഫാസ്റ്റ് സ്ലോ. എന്താ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ പോകുന്നത്, സ്ലോ എന്ന് പറഞ്ഞാൽ പതുക്കെ പോകുന്നത്. ഇനി ഓൾറെഡി പഠിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞാൽ, നമ്മൾ പഠിച്ച ഷേപ്പ് ഉണ്ട്, ബിഗ് സ്മോൾ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ്, അപ്പ് ഡൗൺ, ഇതെല്ലാം. പിന്നെ നിങ്ങൾക്ക് പറയാം ഇതിനകത്ത് ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഇതെല്ലാം പറയാം. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ നമുക്കൊന്ന് അറിയാമല്ലോ, ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി എന്താ? കളറിങ്. ഓക്കെ, ബൈ.